സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update. പഞ്ചാബിലെ പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ടിൽ മൂന്നാം പേരുകാരനായി സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനായ രവീന്ദ്ര ലിംഗായത്തും നാലാം പേരുകാരിയായി അദ്ദേഹത്തിന്റെ ഭാര്യ ശിവാംഗി ലിംഗായത്തും ആണെന്ന് റെസ്പോണ്ടൻസ് ലിസ്റ്റിൽ വ്യക്തമായി പറഞ്ഞിരിക്കെ വീണ്ടും വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടാത്ത മാടശ്ശേരി അച്ഛനെയും ഒരു സ്ത്രീയെയും അറസ്റ്റ് ചെയ്തുവെന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ചു പറയുന്നത് വെറും സെൻസേഷണലിസത്തിന്റെ ഭാഗം മാത്രം. പിന്നെ തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ രാജ്യം മുഴുവൻ ഇതുപോലെ റെയ്ഡ് നടക്കുന്നുണ്ട്. തൽഫലമായി കോടിക്കണക്കിന് രൂപ പിടിച്ചെടുക്കുന്നുമുണ്ട്. ഈ തുകയുടെ സോഴ്സ് വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ തുക മൊത്തത്തിൽ വിട്ടുകിട്ടുകയും ചെയ്യും. നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജർ തുടങ്ങിയ പദവികളിരിക്കുന്ന അച്ഛന്മാർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരത്ഭുതവും തോന്നാനിടയില്ല. കാരണം വിവിധ കാരണങ്ങളാൽ അധ്യയന വർഷം തുടങ്ങാൻ പോകുന്ന ഈ സമയത്ത് നൂറുകണക്കിന് സ്കൂളിന്റെ ചുമതലക്കാരിലേക്ക് ഇത്രയും തുക ഈ കാലത്ത് എത്തുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ സംഭവം പഞ്ചാബിലായതുകൊണ്ടും ഫ്രാങ്കോ പിതാവ് ജലന്ധറിന്റെ പിതാവായതുകൊണ്ടും നമുക്ക് മാടശ്ശേരി അച്ഛനെ ഈ കേസിലേക്ക് വലിച്ചഴയ്ക്കാം. ബിഷപ്പ് ഫ്രാങ്കോ കേസിലേക്ക് പമ്പു ചെയ്യാനും വാരിക്കോരി പി സി ജോർജിനും കെന്നഡി കരിമ്പിൻ കാലായലിനും കൊടുക്കുവാനും വക്കീലന്മാർക്ക് വാരിയെറിയാനും ഒക്കെയാണെന്ന് തട്ടിവിടാം. കുറെ എണ്ണത്തിനെ കൂട്ടുപിടിച്ച് നിർത്തുന്നതിന് ഇത്തരം പ്രചരണങ്ങൾ ഉപകാരപ്പെടും. അല്ലാതെ ഈ വാർത്ത കൊണ്ട് സൂര്യൻ കിഴക്ക് അസ്തമിക്കുകയില്ല. അവർക്ക്, അതായത് പടിഞ്ഞാറ് ഉദയം കാത്തിരിക്കുന്നവർക്ക് അത് തുടരാം. പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്നത് പടിഞ്ഞാറ് അസ്തമിച്ചിട്ട് കിഴക്കിന്റെ വിരിമാറിൽ ഉദിച്ചുയരുന്ന സത്യത്തിന്റെ പ്രവാചകനെയായിരിക്കും. സംശയിക്കേണ്ട, അത് ഫ്രാങ്കോ പിതാവ് തന്നെയായിരിക്കും എന്നാണ് കെന്നഡി കരിമ്പിൻ കാലായുടെ കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.